നമസ്കാരം. പെരുമ്പാവൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിനും രണ്ട് ദിവസത്തെ ക്യാമ്പിനും തുടക്കമായി. എം എൽ എ എൽദോസ് കുന്നപ്പള്ളി എസ് പി സി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്ത കാണാം. സമൂഹത്തോട് പലതും പറയുവാനും സമൂഹത്തിന് വേണ്ടി പലതും പലതും ചെയ്യുവാനും ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് നിങ്ങൾക്കൊട്ടേറെ അനുഭവങ്ങളും അറിവുകളും പകർന്നു ലഭ്യമാകുന്ന ഒരു സന്ദർഭമായി മാറും. 2021 പ്രതിസന്ധികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. കോവിഡ് വലിയ പ്രതിസന്ധി നമ്മളിൽ സൃഷ്ടിച്ചു. 2018 പ്രളയം സൃഷ്ടിച്ച പ്രതിസന്ധി, കുറച്ച് വർഷങ്ങളായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? പ്രളയമുണ്ടായപ്പോൾ സമൂഹത്തിൽ ഉള്ള പോലീസും അല്ലെങ്കിൽ എക്സൈസ് വകുപ്പും അല്ലെങ്കിൽ ഫയർഫോഴ്സും ഒക്കെ വിചാരിച്ചാൽ പോലും എല്ലാ ഭാഗത്തും എത്തി ഒരുപോലെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേത് പ്രദേശങ്ങളെ രക്ഷാപ്രവർത്തനം അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നമുക്ക് രാഷ്ട്രത്തോടുള്ള സന്നദ്ധത, പ്രതിബദ്ധത അത് എന്തായിരിക്കണം എന്ന് കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, ഇത് ഇതിൻ്റെ അകത്ത് ഒരു ലൈഫുണ്ട്, നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് എൻ എസ് എസ് ഐ, എൻ സി സി, ഇതേപോലെ എസ് ബി സി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ജീവിതം കൂടിയാണ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു കോൺഫിഡൻസ്, ക്യാരക്ടർ. ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസാണ്. അത് നമ്മൾ ഈ സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഒരു ട്രെയിനിങ് പോയിന്റാണ്, ആ ട്രെയിനിങ് പോയിന്റിൽ ഇത്തരത്തിലുള്ളത് ചേർന്ന് പ്രവർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വളരുകയാണ്. അപ്പോൾ അതിനോട് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യണം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസിലുള്ളവരും ഇതുമായി ബന്ധപ്പെട്ടവരും ഒക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ ആ ക്യാരക്ടർ മൂൾഡ് ചെയ്യും. ഈ സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ പഠനത്തിന് അവസരം ലഭിച്ച നിരവധി കുട്ടികൾക്കുള്ള ആഗ്രഹമായിരുന്നു എസ് പി സിയിലെ അംഗമാകുമായിരുന്നു. പക്ഷേ അതിന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ അംഗമാവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട് എസ് പി സിയിൽ അംഗമാകുക എന്നുള്ള ഒരു വലിയ ഭാഗ്യം കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നേരത്തെ ഉദ്ഘാടനം ചെയ്ത എം എൽ എ ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിച്ചു. നമുക്ക് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ നാടിനോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കാൻ സാധിച്ചാലാണ് നമ്മുടെ ജീവിതത്തിന് വലിയൊരു അർത്ഥത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ കഴിവുകളെയും അതുപോലെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉയർച്ചയും എല്ലാം ഉണ്ടാവാൻ ഇത്തരം ക്ലാസ്സുകൾ ഒരു അച്ചടക്ക ബോധമുള്ള ഒരു സമൂഹത്തെ തന്നെ വാർത്തെടുക്കുവാൻ ഇതുപോലെയുള്ള എസ് പി സിക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്ന കാലത്ത് സാധിക്കും എന്നുള്ളത് നിസ്സംശയമാണ്. വ്യത്യസ്തമായിട്ടുള്ള അത്യാവശ്യ കുട്ടികളുള്ളത് കൊണ്ടാണ് ഞാൻ പാറ്റാലിയായി വന്നത്, പരക്കാരായിട്ട് വന്നതാണ്. എന്നാലും രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാനുള്ളത്, ഈ എസ് ബി സി എക്സ്പെൻസ് കേഡറ്റ് എന്ന് മാത്രം ഉദ്ദേശിക്കുന്നത് ഒരു പരിശീലനത്തിലിരിക്കുന്ന സൈനികൻ, ഫോഴ്സിൽ ട്രെയിനിങ്ങിലിരിക്കുന്ന ഒരു സൈനികനാണ് കേഡറ്റ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് രാഷ്ട്രത്തോട് സ്നേഹവും ബഹുമാനവും നമ്മുടെ സഹജീവികളുടെ സഹാനുഭൂതിയും, പിന്നെ നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുക, നിയമത്തിൽ വിശ്വസിക്കുക, നിയമങ്ങൾ അനുസരിക്കുകയും മറ്റുള്ളവരെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ രാജ്യത്ത് നിയമം ഉണ്ട് കാര്യമില്ല, അത് അനുസരിച്ചാലേ കാര്യമുള്ളൂ. അപ്പം നിയമങ്ങൾ നമ്മൾ അച്ചടക്കം പാലിക്കുക. ആദ്യം വേണ്ട ഫോഴ്സിൽ വേണ്ടത് അച്ചടക്കമാണ്. അച്ചടക്കമില്ലാതെ ഫോഴ്സ് നിലനിൽക്കില്ല, ഒരു ഫോഴ്സ് നിലനിൽക്കില്ല. അത് പട്ടാളമായി പോലീസായി ഏതോ ഇല്ല, അച്ചടക്കത്തിൽ കൂടി മുന്നോട്ട് പോകും. ഒരാൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ അത് സാധനം ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ. എന്നതുപോലെ അച്ചടക്കം മസ്റ്റാണ്, അച്ചടക്കില്ലാതെ ഫോഴ്സില്ല. ഒരു സ്റ്റുഡൻറ് കെയർ പോലീസ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ നിയമം അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മാത്രമല്ല നിയമങ്ങളെക്കുറിച്ച്
നിയമം എങ്ങനെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കണം ഒരു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ നിയമം അനുസരിക്കുന്നതും പൗരബോധമുള്ളവരും ദേശസ്നേഹമുള്ളവരും രാജ്യസ്നേഹം സഹജീവികളോട് സ്നേഹമുള്ളവരുമായിരിക്കും. വി ലേൺ ടു സെർവ് എന്ന മുദ്രാവാക്യം ഉയർത്തി സേവന സന്നദ്ധരായ പുതുതലമുറയെ വാർത്തെടുക്കുവാൻ ഈ ക്യാമ്പിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.